ആത്മാവിൽ ി വചനാഗ്നി ആത്മാവിൽ അഭിഷേക ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ഹലോയ്യ പ്രൈസ്തലോട്ട് യേശുവിൽ യേശുവിലേറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല എല്ലാവരുടെയും സ്വപ്നമാണ് എനിക്ക് അനുഗ്രഹം വേണം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ അത് ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പഠനങ്ങൾ അവരുടെ വിവാഹം അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം അവരുടെ തൊഴിൽ മേഖലകൾ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടണം കുറച്ചും കൂടി ആത്മീയ വ്യക്തികളാണെങ്കിൽ ആത്മീകമായ അനുഗ്രഹങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹവും കൂടി ഉണ്ടാകും എന്തായാലും ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് അനുഗ്രഹം എന്നുള്ളത് ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ് ശാപം എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശാപം അല്ലേ ശാപം ആരുടെയും ആഗ്രഹമല്ല എന്നാൽ പലരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒന്നാണ് ശാപം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അനുഗ്രഹവും ശാപവും നിങ്ങൾ ഇത് ഏത് തിരഞ്ഞെടുക്കും അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിലുണ്ട് ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പലരുടെയും ചിന്ത ദൈവമാണ് ഇത് നമുക്ക് നൽകുന്നത് എന്ന് ദൈവം അനുഗ്രഹം തരുന്നു ശാപം തരുന്നത് തകർച്ച നൽകുന്നത് ദുരിതങ്ങൾ തരുന്നത് കണ്ണുനീര് നൽകുന്നത് പിശാച ദൈവം അനുഗ്രഹത്തിൻ്റെ വക്താവും ശാപത്തിൻ്റെ വക്താവ് പിശാശുമാണ് ഇങ്ങനൊരു പൊതുവേ ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ തന്നെ നല്ല ശതമാനം ആൾക്കാരും ശാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ അവരും അവരുടെ കുടുംബവും തലമുറകളും അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട് എന്താണ് ഇതിന് കാരണം വളരെ വ്യക്തമായി തിരുവതിരം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സത്യത്തിൽ ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്ത് ഇത് രണ്ടുമുണ്ട് ദൈവം ഒരാളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചേക്കാം എന്ന് വിചാരിക്കുന്നില്ല വേറെ കുറേ പേരെ ശാപത്തിന് വിട്ടുകൊടുത്തേക്കാം എന്ന് തീരുമാനിക്കുന്നില്ല കുറേ പേരെ ഒഴിവാക്കിയിട്ട് പ്രത്യേകമായി കുറേ പേരെ മാത്രമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മുടെ ചുറ്റുപാട് നമുക്ക് നോക്കുമ്പോൾ കുറേ പേര് അനുഗ്രഹത്തിൽ ജീവിക്കുന്നു അതിലധികം പേര് ശാപത്തിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നു ഇത് ദൈവം എടുത്ത തീരുമാനം കൊണ്ടാണോ ദൈവം വിവേചനം കാണിക്കുന്നതാണോ ഇത് ഒരിക്കലുമല്ല ദൈവത്തിന് മുഖം നോട്ടമില്ല എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുക ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ദൈവം ഒരേപോലെ അനുഗ്രഹം കൊടുക്കുന്നു മഴ പെയ്യ്ക്കുമ്പോൾ ജാതി പോലും ദൈവം നോക്കാറില്ല മതം പോലും ദൈവത്തിന് ദൈവം നോക്കിയല്ല മതം നോക്കിയല്ല ദൈവം മഴ പെയ്യ്ക്കുന്നത് അല്ലേ സൂര്യനെ കൊടുക്കുന്നത് വെളിച്ചം കൊടുക്കുന്നത് പ്രകാശം കൊടുക്കുന്നത് മതമോ ജാതിയോ നോക്കിയല്ല നല്ലവനോ ചിട്ടനോ പോലും നോക്കാറില്ല ശ്വാസം കൊടുക്കുന്നു അല്ലേ നമ്മൾ ശ്വസിക്കുന്നു എല്ലാവർക്കും തുല്യമാണ് ഇതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രമേ പുറപ്പെടുകയുള്ളൂ നാം എല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ദൈവം നല്ലവനായ ദൈവം അനുഗ്രഹദാതാവായി ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മുൻപിൽ ദൈവം ഇത് വെച്ചിരിക്കുകയാണ് നമുക്ക് തെരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമോ അല്ലെങ്കിൽ ശാപമോ കടന്നു വരുന്നത് നിയമാവർത്തന പുസ്തകം അതിൻ്റെ മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം വചനം ഇങ്ങനെ പറയുകയാണ് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ ഞാൻ ഇതാ വയ്ക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അനുഗ്രഹവും ശാപവും ജീവനും മരണവും നിന്റെ മുൻപിൽ ഞാൻ ഇതാ വയ്ക്കുകയാണ് അപ്പൊ ദൈവം നമ്മുടെ മുൻപിൽ വലിയൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തു സ്വയം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകി അതാണ് ഏറ്റവും വലിയ ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം ഒരു നിയമം ഉണ്ടാക്കിയിട്ടും നിയമത്തിനകത്ത് ആ നിയമത്തിൽ നീ നടന്നോണം എന്ന് പറയുന്ന ഒരു ദൈവം അല്ല അത് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹം ദൈവം സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് അപ്പൊ ദൈവം എന്തിനാ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നന്മയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം എന്തിനാ നന്മയെ തിരഞ്ഞെടുക്കുവാൻ നീതിയെ തിരഞ്ഞെടുക്കുവാൻ അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകിയത് അപ്പൊ നമ്മുടെ മുൻപിൽ ദൈവം അനുഗ്രഹം വെച്ചിരിക്കുന്നു ശാപം വെച്ചിരിക്കുന്നു ജീവൻ വെച്ചിരിക്കുന്നു മരണം വെച്ചിരിക്കുന്നു അനുഗ്രഹവും ജീവനും മരടത്ത് ശാപവും മരണവും വെച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്ന് ദൈവം നമ്മളോട് പറയുകയാണ് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു നിന്റെ തെരഞ്ഞെടുപ്പ് പോലെയാണ് നിന്റെ ഭാവി നിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നാളത്തെ ഭാവിയുണ്ട് ഹലുയ്യ ദൈവം എല്ലാവർക്കും ശുഭമായ ഭാവിയും പ്രത്യാശയും ദൈവം ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ഭൂമിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്താണ് തെരഞ്ഞെടുപ്പ് പോലെയാണ് നമ്മുടെ ഭാവിയായിത്തീരുന്നത് ദൈവം നമുക്കൊരു തലേവരെ അങ്ങനെയൊക്കെ ചെല്ലു പറയാറില്ലേ അപ്പൊ ദൈവം നമുക്കൊരു തലേവര വരച്ചിട്ടുണ്ടെങ്കിലും ആ ദൈവം വരച്ച തലേവരെ പോലെ പലരുടെയും ജീവിതത്തിൽ പോകുകയല്ല കാരണം എന്താ നമ്മൾ വേറെ വര വരച്ചു ദൈവത്തിൻ്റെ തലേവര വേണ്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ സ്വയമേ ശാപം തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് എന്തു ചെയ്യും അതിൻ്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ തിരുവചന എന്താ പറയുന്നത് വചനം പറയുകയാണ് അനുഗ്രഹവും ശാപവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുക ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിനോട് ചേർത്ത് വചനം പറയുകയാണ് അതിൻ്റെ താഴെ നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തെരഞ്ഞെടുക്കുക കണ്ടോ ജീവൻ നീ തെരഞ്ഞെടുക്ക് എന്തിനു വേണ്ടി നിനക്ക് മാത്രമല്ല നിന്റെ സന്തതികൾക്കും നിന്റെ സന്തതി തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ നീ ജീവൻ തെരഞ്ഞെടുക്കാൻ ദൈവം ഒരു ആഹ്വാനം നമുക്ക് നൽകുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതമാ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ നീ ജീവൻ തിരഞ്ഞെടുക്കുക അങ്ങനെ ചെയ്താൽ നീ ജീവിക്കും നിന്നിലൂടെ ഉണ്ടാകുന്ന തലമുറകൾ അവരും ജീവിക്കും എന്ന് പറഞ്ഞാൽ നിത്യതയിൽ അവർ പ്രവേശിക്കും നിത്യമായ ദൈവത്തിന്റെ അനുഗ്രഹം നീ പ്രാപിക്കുന്നതിന് നീ എന്തു ചെയ്യണം ജീവൻ തിരഞ്ഞെടുക്ക ആ നീ തിരഞ്ഞെടുക്കുന്ന നിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നിനക്കുള്ള അനുഗ്രഹമുണ്ട് നിന്റെ തലമുറകൾക്കുള്ള അനുഗ്രഹവും ഇരുപ്പുണ്ട് അല്ലേ ലിയ അല്ലേലിയ പ്രൈസലോ പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ജീവനും മരണവും നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കുക അത് നിനക്ക് അനുഭവിക്കാമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ തീരുമാനത്തിനകത്തുണ്ട് നമുക്കുള്ള അനുഗ്രഹമോ അല്ലെങ്കിൽ ശാപമോ ഇന്ന് നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ആയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് നെഗറ്റീവ് ഫലമാണോ ശാപത്തിൻ്റെ ഫലമാണോ ആണെങ്കിൽ മുൻപ് നമ്മളെടുത്ത തിരഞ്ഞെടുപ്പിനകത്ത് ആ തെരഞ്ഞെടുപ്പ് പോലെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് മുൻപ് നമ്മൾ പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നമ്മളെടുത്ത തെരഞ്ഞെടുപ്പ് തെറ്റായി തെറ്റായിപ്പോയതുകൊണ്ടാണ് ആ തെറ്റിൻ്റെ ആ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എന്താണോ തീരുമാനമെടുക്കുന്നത് ഓരോ കാര്യങ്ങളിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണോ ആ തീരുമാനം പോലെയാണ് നാളെ നമ്മുടെ ജീവിതം സംഭവിക്കാണ്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവവചനത്തോട് ചേർന്ന് ദൈവ ഇഷ്ടത്തോട് ചേർന്ന തീരുമാനമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നതെങ്കിൽ അനുഗ്രഹമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫലം നാളെ നമുക്ക് അനുഭവിക്കാൻ പറ്റും നമുക്ക് മാത്രമല്ല നമ്മുടെ സന്തതികൾക്കും അനുഭവിക്കാൻ പറ്റും അല്ല ലോകത്തോട് ചേർന്ന് ലോകം എന്തു പറയുന്നു ലോകത്തിൻ്റെ ഐഡിയോളജി എന്താണ് കൂട്ടുകാരെന്തു പറയുന്നു നാട്ടുകാർ എന്തു പറയുന്നു നാട്ടുനടപ്പ് എന്താണ് എന്നൊക്കെ ചിന്തിച്ച് എല്ലാവരും എടുക്കുന്നത് പോലുള്ള തീരുമാനങ്ങൾ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്കുള്ള ശാപത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല അനേകം തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ശാപം കൂടെയാണ് നിങ്ങൾ എടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക ചെയ്യുന്നത് അല്ലേ ലവിയ ആയതിനാൽ ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ദൈവമായ കർത്താവ് തിരുവചനത്തിലൂടെ നിയമാവർത്തനം മുപ്പതിൽ നമ്മൾ കണ്ടു നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ പ്രാപിച്ച് ആത്മാവിന്റെ അഭിഷേകത്തോടെ ജീവിശുദ്ധ ജീവിതം നയിച്ച് മരിച്ച നിത്യതയിൽ ദൈവത്തോടൊപ്പമായി തീരുന്ന ഒരാധ്യാത്മിക ജീവിതം നയിക്കുക അതാണ് ജീവൻ എന്ന് പറയുന്ന ജീവൻ ദൈവത്തിൻ്റെ ജീവനിൽ വാഴുന്നവരായി നമ്മൾ മാറുക അപ്പൊ ജീവൻ പ്രാപിക്കേണ്ടതിന് നീ ജീവനെ തെരഞ്ഞെടുക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ തലമുറകൾക്ക് വരാനിരിക്കുന്ന തലമുറകൾക്കും ബാധകമാണ് നമ്മുടെ തീരുമാനം അതാണ് വചനം എഴുതിയിരിക്കുന്നത് അല്ലേ ലുയ്യ ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന യുവാവേ യുവതികളെ പ്രിയ മാതാപിതാക്കളെ ഏത് കാര്യങ്ങളിലായിക്കോട്ടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ദൈവവചനത്തിന് ചേർന്നതാണോ ദൈവവചനത്തിന് വിധേയപ്പെട്ടാണോ ദൈവ ഇഷ്ടത്തോട് ചേർന്നുള്ള തീരുമാനമാണോ നിങ്ങൾ എടുക്കുന്നത് അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് ജീവന് കാരണമായി മാറും നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമായി മാറും നിങ്ങളെടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ശാപത്തിന് കാരണമായി മാറും ക്ഷാമത്തിന്ന് പറഞ്ഞാൽ ഉയർച്ച ഉണ്ടാകുകയല്ല എവിടെ ചെന്നാലും ഗതി പിടിക്കുകയല്ല ഏത് പരീക്ഷ എഴുതിയാലും പാസ്സാകിയല്ല ഏത് തൊഴിൽ പോയാലും ബിസിനസ് ചെയ്താലും ഉയർച്ച ഉണ്ടാകുകയല്ല വിവാഹ തടസ്സങ്ങൾ നേരിടുക ഒരു വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ട് സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒരു ഒരു രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ കുടുംബ കുടുംബജീവിതത്തിലോട്ട് പോയാൽ വിവാഹം കഴിച്ചാൽ അവിടെ ഒരു സമാധാനമില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനായിട്ട് കാരണമാകാം അല്ലേ ലൂിയ ആയതിനാൽ ഈ വചനഭാഗം നമ്മൾ വളരെയധികം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് ഏത് കാര്യങ്ങളിലും ഞാൻ മദ്യപിക്കണോ വീട് വഞ്ചരിപ്പ് നടത്തുമ്പോൾ പെരവാസ്തോലി നടക്കുമ്പോൾ ഒരു മാമുദീസ നടക്കുമ്പോൾ ഒരു കല്യാണം നടക്കുമ്പോൾ മദ്യപിക്കണോ വേണ്ടയോ കുപ്പി പൊട്ടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക കൈക്കൂലി വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഒരു വീട് വെക്കുമ്പോൾ ആചാരി പറയുന്ന അനുസരിച്ച് കണിയാന്റെ സമയം നോക്കി രാഹുകാലം നോക്കി വെക്കണോ കല്ലിടണോ എന്ന് തീരുമാനിക്കുക ഏത് കാര്യങ്ങളും ലോകത്തിൻ്റെ ഐഡിയോളജി അനുസരിച്ച് നീ പോകുന്ന വ്യക്തിയാണോ അങ്ങനെയെങ്കിൽ നീ നീ ശാപത്തെ തിരഞ്ഞെടുക്കുന്നയാളാണ് അതിൻ്റെ അനന്തരഫലം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും ഹലേ ലുയാ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അതിന് പറയാണ് ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നവരുണ്ട് സ്വന്തം പ്രവർത്തികൾ കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നവരുണ്ട് മരണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ജീവൻ പോകുന്ന അവസ്ഥയല്ല ദൈവ സാന്നിധ്യമില്ലാത്ത ദൈവാനുഗ്രഹമില്ലാത്ത എല്ലാ ജീവിതങ്ങളും മരണത്തിന് തുല്യമാണ് ആ ഏതെന്തോട്ടത്തിൽ നോക്കിയേ നല്ലത് തിരഞ്ഞെടുക്കാനാണ് ദൈവം പറഞ്ഞത് പക്ഷേ അവൾ തിരഞ്ഞെടുത്തത് ഔവ്വ തിരഞ്ഞെടുത്തത് അല്ലേ ആ ആ കനി കഴിക്കരുത് എന്ന് പറഞ്ഞ ഫലം ആ കനി അവൾ ആ പഴം കഴിക്കുകയാണ് പ്രിയമുള്ളവരെ നടമ്പട തിരഞ്ഞെടുപ്പ് യോനയെ നോക്കിയേ യോന എന്ത് തിരഞ്ഞെടുത്തു അവനോട് പറഞ്ഞു നിലവിലോട്ട് പോകാൻ പറഞ്ഞു നിലവിലേക്ക് പോകാൻ ദൈവം പറഞ്ഞു അവൻ താഷീഷി ചെന്നപ്പോൾ ഇത് മറ്റൊരു കപ്പൽ കിടക്കുകയാണ് നിലവിലോട്ട് പോകാതെ ജോപ്പായി ചെന്ന് താശീഷിലേക്ക് പോകുന്ന കപ്പലേൽ കയറി ദൈവം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പോകുന്ന സ്ഥലത്തേക്ക് പോകുന്ന കപ്പലേൽ കയറി അവൻ യാത്ര ചെയ്തു അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായത് ആ കപ്പൽ ആട്ടി ഉലയാൻ തുടങ്ങി ആ കപ്പലിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വിശേഷം അവിടെ ഉണ്ടായി ആ കപ്പലിനെതിരെ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായി തിരമാല ആട്ടി ഉലയാനിട്ട് തുടങ്ങി എന്താ അവൻ്റെ തീരുമാനം തെറ്റായിരുന്നു ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ അവൻ താർശിഷിയിലേക്ക് പോകാനായിട്ടുള്ള കപ്പലിൽ കയറി തീരുമാനം തെറ്റായിരുന്നു തെരഞ്ഞെടുപ്പ് തെറ്റായിരുന്നു പിന്നീട് അവളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ തകർച്ചകൾ പ്രകൃതി പോലും അവനെതിരെ ആഞ്ഞടിക്കുന്ന അവസ്ഥയുണ്ടായി അവനെ കടലിലോട്ട് വലിച്ചെറിഞ്ഞു അല്ലേ കടലിലോട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഒരു മീൻ വന്ന് അവനെ വിഴുങ്ങിയത് മീന് തന്നെ വയറ്റുവേദന ഉണ്ടായി മീന് തന്നെ തിന്നാൻ പാടില്ലാത്ത ഒരു സാധനത്തെ തിന്നുവെന്ന നിലയിൽ ഭയങ്കര വേദനയും പ്രയാസമായിട്ട് ആ തിമീങ്കാലം തന്നെ ഓടാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം കൊണ്ട് ഛർദ്ദിച്ചിട്ടു കണ്ടോ ഛർദിക്കേണ്ടി വന്നു അപ്പോ കടലിൽ കിടന്ന മത്സ്യത്തിന് പോലും ഛർദിക്കേണ്ട ഗതികളുണ്ടായി ഈ പ്രവാചകൻ കാരണം അതാണ് അവന്റെ തെരഞ്ഞെടുപ്പ് തെറ്റായി പോയാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ആയിക്കോട്ടെ നമ്മള് കാര്യങ്ങളിലും ആത്മീയതയോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് വചനത്തോട് ചേർന്ന് വിശുദ്ധ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കണം മക്കളുടെ കാര്യത്തിൽ വാഹകാര്യങ്ങളിൽ ജോലി കാര്യങ്ങളിൽ ഏത് കാര്യങ്ങളായിക്കോട്ടെ ദൈവവചനം എന്ത് പറയുന്നു ദൈവ ഇഷ്ടം എന്താണ് എപ്പോഴും ദൈവത്തോടാലോചന ചോദിച്ച് ദൈവഹിതത്തോട് ചേർന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അനുഗ്രഹത്തെ തിരഞ്ഞെടുത്തു അഥവാ ദൈവത്തെ തന്നെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെയും ആ വ്യക്തി ആ തെരഞ്ഞെടുപ്പിനാൽ തന്നെ അവൻ അനുഗ്രഹിക്കപ്പെടുന്നു അവന്റെ തലമുറി അനുഗ്രഹിക്കപ്പെടുന്നു അപ്പൊ നമ്മുടെ അനുഗ്രഹമോ ശാപമോ ഇരിക്കുന്നത് ആരുടെ കയ്യില ദൈവത്തിൻ്റെ കയ്യിലല്ല ദൈവത്തിൻ്റെ കയ്യിലല്ല നമുക്കുള്ള അനുഗ്രഹമോ ശാപമോ ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി നമ്മുടെ തീരുമാനത്തിനകത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പിനകത്ത് നമുക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണമാണ് വേണ്ടാത്തത് നമ്മൾ തീ തെരഞ്ഞെടുത്തു നമ്മൾ ജീവിച്ചു തെറ്റായ തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൻ്റെ പുറകെ നമ്മൾ നടപടികൾ ആരംഭിച്ചു ചെയ്തു ജീവിച്ചു അലിയ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം പത്ത് വർഷം കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം ഇന്ന് ഇന്ന് മുതൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക വിശുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുക അഭിഷേകത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുക ദൈവവചനത്തിന് ചേർന്ന തീരുമാനം എടുക്കുക ദൈവത്തോട് ചേർന്ന് ഏത് കാര്യങ്ങളിലും തീരുമാനം എടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറ അതിനാൽ തന്നെ അനുഗ്രഹിക്കും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യം നല്ലതേ ചത്തുകടന്ന് എല്ലായിടത്തും ടോടൻ്റെ ആവശ്യമില്ല ഇത് പല ഭക്തരും ഇങ്ങനെ ഓടി നടക്കുക ക്രിസ്ത്യാനികളെല്ലാം പള്ളി ഭക്തരായിട്ട് മാറിയിരിക്കുക എല്ലായിടത്തോട്ട് ഓടി എവിടെ ചെന്നാൽ അനുഗ്രഹം കിട്ടും നിങ്ങൾ എങ്ങോ ഓടേണ്ട ആവശ്യമില്ല അനുഗ്രഹം ഇരിക്കുന്ന നിങ്ങളുടെ കൈകളിലാ നിങ്ങളുടെ തീരുമാനത്തിനകത്ത നിന്റെ തീരുമാനത്തിനകത്ത് അനുഗ്രഹമോ ശാപമായിരിപ്പുണ്ട് അലേലിയ അല്ലെ ലയ്യ സുവിശേഷം വളരെ ഭാരമില്ലാത്ത കാര്യമാണ് സുവിശേഷം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത് ഭാരമുള്ളവയല്ല പ്രിയമുള്ളവര് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും നിന്റെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറ്റബോധത്താൽ ഭാരപ്പെടുന്ന ഓ കർത്താവ് ശാപത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന മക്കളെ നീ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടെ വേദനകൾ മാറട്ടെ അവിടെ പ്രയാസങ്ങൾ മാറട്ടെ അവിടെ പ്രയാസങ്ങൾ മാറട്ടെ രോഗപീഠകളുമായിട്ട് മാറട്ടെ ശാപത്തിന്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് ആ ഒരു വിട്ടതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലലിയ ഹാലിയ ഹാലലിയ സ്വയം കുറ്റബോധത്താൽ നീറിപ്പോയുന്നവരുടെ അവരുടെ കുറ്റബോധങ്ങളെ മാറ്റണമേ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ പ്രത്യാശ കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മാവേ നേടപ്പെടണമേ പരിശുദ്ധാത്മാവെ നീ അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ജീവിതത്തിൽ ദൈവവചനത്തോട് ചേർന്ന് ഒരു വിശുദ്ധ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിയെ ഓ വിശുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് കർത്താവ് വചനമനുസരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവരായി ഇവരെ ഓരോരുത്തരെയും മാറ്റണമേ ഇവരെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിൽ

മേ ദൈവമാതാവേ പ്രത്യേകമായി ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി മദ്യസം വഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ഗാഡ് ബ്ലസ് നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷ്യൻ തൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും